ആർ ഡി ബി എം എസ്സിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് എസ് ക്യു എൽ ടേബിൾ അപ്പോൾ ആദ്യം നമുക്ക് ഒരു ടേബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം എസ് ക്യു എൽ ക്രിയേറ്റ് ടേബിൾ ക്രിയേറ്റിങ് എ ബേസിക് ടേബിൾ ഇൻവോൾസ് നെയ്മിങ് ദി ടേബിൾ ആൻഡ് ഡിഫൈനിങ് ഇറ്റ്സ് കോളംസ് ആൻഡ് ഈച്ച് കോളംസ് ഡാറ്റ ടൈപ്പ് ഒരു ടേബിൾ ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ആ ടേബിളിൽ നമ്മളൊരു പേര് കൊടുക്കുക അതുപോലെ തന്നെ എന്ത് ചെയ്യുക കോളത്തിനെ ഡിഫൈൻ ചെയ്യുക അതുപോലെ തന്നെ കോളത്തിൻ്റെ ഡാറ്റ ടൈപ്പിനെയും ഡിഫൈൻ ചെയ്യുക ഇതാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ എന്താണ് ടേബിളിനൊരു പേര് കൊടുക്കുക ആ ടേബിളിൽ എത്രത്തോളം കോളംസ് ഉണ്ടോ അത് ഡിഫൈൻ ചെയ്യുക അതുപോലെ തന്നെ ഓരോ കോളത്തിൻ്റെയും ഡാറ്റ ടൈപ്പിനെയും ഡിഫൈൻ ചെയ്യുക ഡി എസ് ക്യു എൽ ക്രിയേറ്റ് ടേബിൾ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ന്യൂ ടേബിൾ അതായത് ക്രിയേറ്റ് ടേബിൾ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക നമ്മളിപ്പോൾ ഒരു പുതിയ ടേബിളിനെ ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ടേബിൾ അതിൻ്റെ സിൻഡാക്സ് ആണ് ദി ബേസിക് സിൻഡാക്സ് ഓഫ് ദി ക്രിയേറ്റ് ടേബിൾ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഈസ് ആസ് ഫോളോസ് അപ്പോൾ ക്രിയേറ്റ് ടേബിൾ ടേബിളിൻ്റെ നെയിം ക്രിയേറ്റ് ടേബിൾ ടേബിളിൻ്റെ നെയിം ഇപ്പം ഇപ്പോൾ സ്റ്റുഡൻറ് എന്ന ടേബിൾ ആണെങ്കിൽ ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ് അങ്ങനെ ക്രിയേറ്റ് ടേബിൾ ടേബിൾ നെയിം ദെൻ കോളം വൺ ഡാറ്റ ടൈപ്പ് കോളം ടു ഡാറ്റ ടൈപ്പ് കോളം ത്രീ ഡാറ്റ ടൈപ്പ് എക്സെട്ര കോളം ആൻഡ് ഡാറ്റാ ടൈപ്പ് ദെൻ എന്തെങ്കിലും പ്രൈമറി കീ പ്രൈമറിക്കോക്കെ ഉണ്ടെങ്കിൽ കീ സെറ്റ് ചെയ്ത് കൊടുക്കുക പ്രൈമറി കീ എന്താണ് ആ ആഡർ ഫീൽഡ് പറഞ്ഞു കൊടുക്കുക അപ്പോൾ പ്രൈമറി കീ ഓഫ് ഇപ്പോൾ എന്തെങ്കിലും ഇപ്പം സ്റ്റുഡൻറ് ഐ ഡി ആണെങ്കിൽ സ്റ്റുഡൻറ് ഐ ഡി അങ്ങനെ പ്രൈമറിക്ക് ആക്കി സെറ്റ് ചെയ്യുക ഇങ്ങനെയാണ് എന്ത് ചെയ്യുക നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ടേബിൾ ടേബിൾ നെയിം കോളം ഡാറ്റ ടൈപ്പ് ദെൻ എന്തെങ്കിലും കൺ കൺസ്ട്രൻസ് കൊടുക്കണ്ടേ കീയോ എന്തെങ്കിലും കൊടുക്കേണ്ടെങ്കിൽ പ്രൈമറിക്ക് എന്നിട്ട് എന്ത് ചെയ്യുക അവിടെ ക്ലോസ് ചെയ്യാം അത്രയുള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ക്രിയേറ്റ് ടേബിൾ എന്ന സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക നമ്മളൊരു പുതിയ ടേബിളിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ നോക്കാം ക്രിയേറ്റ് ടേബിൾ കസ്റ്റമേഴ്സ് അപ്പം അവിടെ എന്താണ് ഒക്കെ ക്രിയേറ്റ് ടേബിൾ ടേബിളിൻ്റെ നെയിം ആണെന്തു കസ്റ്റമർ അടുത്ത കോളം ആണെന്തു ഐ ഡി ഐ ഡി കോളം അതിൻ്റെ ഡാറ്റ ടൈപ്പ് പറഞ്ഞ് ഇൻഡ് അതിനൊരു കൺ ഒരു കൺസ്ട്രൻസ് കൊടുത്താണ് നോട്ട് പറഞ്ഞത് അതുപോലെ തന്നെ നെയിം തന്നൊരു കോളം കൊടുത്ത് അതിൻ്റെ ഡാറ്റ ടൈപ്പ് പറഞ്ഞ് ദനൊരു കൺസ്ട്രൻ കൊടുത്ത് ഏജ് എന്നൊരു ഒരു കോളം പറഞ്ഞ അതിന് ഡാറ്റാ ടൈപ്പ് കൊടുത്ത് ഒരു കൺസ്ട്രെന്റ് കൊടുത്ത് അഡ്രസ്സ് എന്നൊരു കോളം പറഞ്ഞത് അതിനൊരു ഡാറ്റ ടൈപ്പ് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് സാലറി എന്ന് പറഞ്ഞ കോളം പറഞ്ഞ് ഡാറ്റാ ടൈപ്പ് പറഞ്ഞു ദെൻ ഒരു പ്രൈമറിക്ക് ആണ് ഒരു കൺസ്ട്രൻറ്റും കൊടുത്ത് പ്രൈമറിക്ക് നമ്മൾ ഐ ഡി എന്ന ഫീൽഡ് ആണ് ഇതിവിടെ പ്രൈമറിക്ക് ആക്കി സെറ്റ് ചെയ്ത് ദനാണ് എസ് ഡ്രോപ്പ് ടേബിൾ അതായത് നമുക്കൊരു ഒരു ടേബിൾ മൊത്തം ഡീറ്റെയിൽസും അതായത് ആ ടേബിളിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത എല്ലാ ടേബിൾ ഡെഫിനിഷനും സ്കീമയും എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്ത് റിമൂവ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാം ഡ്രോപ്പ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം ദി എസ് ക്യുഎൽ ഡ്രോപ്പ് ടേബിൾ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവ് എ ടേബിൾ ഡെഫിനിഷൻ ആൻഡ് ഓൾ ദി ഡാറ്റ ഇൻഡെക്സസ് ട്രിഗേഴ്സ് കൺസ്ട്രെൻസ് ആൻഡ് പെർമിഷൻ സ്പെസിഫിക്കേഷൻ ഫോർ ദ ടേബിൾ അതായത് നമ്മളൊരു ടേബിളിന് കൊടുത്ത ടേബിളിൻ്റെ ഫുൾ ഡെഫിനിഷൻ അതിന്റെ അതിൽ ഫുൾ ഡാറ്റാസ് ഇൻഡെക്സ് ട്രിഗർ കൺസ്ട്രെൻസ് എല്ലാത്തിനും റിമൂവ് ചെയ്യണ നമ്മൾ എന്തുപയോഗിക്കുക ഡ്രോപ്പ് ടേബിൾ എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം എന്റെ സിൻഡാക്സ് നോക്കിയാൽ ഡ്രോപ്പ് ടേബിൾ ടേബിൾ നെയിം അപ്പൊ ഡ്രോപ്പ് ടേബിൾ ടേബിൾ ചെയ്താൽ എന്താണ് കംപ്ലീറ്റ് സ്കീം എടുക്കാൻ എന്തായിരിക്കും നമ്മളുടെ ആ ഡാറ്റാബേസ് റിമൂവ് ആയി പോകും ഇതിനടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻസേർട്ട് ദി എസ് ഇൻസേർട്ട് ഇൻ ടു സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ടു ആഡ് ന്യൂ റോസ് ഓഫ് എ ഡാറ്റ ടു എ ടേബിൾ ഇൻ ദി ഡാറ്റാബേസ് നമ്മളൊരു ടേബിളിലേക്ക് ഒരു പുതിയ റോനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ നമ്മൾ എന്തുപയോഗിക്കാം ഇൻസർട്ട് ഇൻഡു എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം ഇൻസേർട്ട് ഇൻഡു ഇൻസേർട്ട് ഇൻഡു എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ടേബിളിലേക്ക് നമുക്ക് ഒരു പുതിയ റോനെ നമുക്ക് ആഡ് ചെയ്യാം അപ്പം അതിന്റെ സിൻറ്റാക്സ് ആണ് ഇൻസേർട്ട് ഇൻഡു ടേബിൾ നെയിം ദെൻ കോളം വൺ കോളം ടു കോളം ത്രീ എക്സെട്ര കോളം എൻ വാല്യൂസ് വാല്യൂ വൺ വാല്യൂ ടൂ വാല്യൂ ത്രീ വാല്യു എൻ അപ്പൊ ആ കോളം വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യു ആണ് വാല്യു വൺ കോളം ടുവിന്റെ കറസ്പോണ്ടിങ് ആണ് വാല്യൂ ടു കോളം ത്രീക്കുള്ള കറസ്പോണ്ടിങ് ആണ് വാല്യൂ ത്രീ അങ്ങനെയാണ് കൊടുക്കുക അവിടെ കോളം വൺ കോളം ടു കോളം ത്രീ കോളം എക്സെട്രാ കോളം ആർ ദി നെയിം ഓഫ് ദി കോളം ഇൻ ദി ടേബിൾ ഇൻഡുവിച്ച് യു വാണ്ട് ടു ഇൻസർട്ട് ദി ഡാറ്റ അപ്പോൾ അതൊക്കെ ഇപ്പോൾ ടേബിളിലെ കോളംസ് അതായത് ഇപ്പോൾ സ്റ്റുഡന്റ് തന്നെ ഒരു കോളം എടുക്കുകയാണെങ്കിൽ ടേബിൾ എടുക്കുകയാണെങ്കിൽ സ്റ്റുഡൻറ് ഐ ഡി ആണ് ഫസ്റ്റ് കോളം സ്റ്റുഡന്റ് നെയിം സെക്കൻഡ് കോളം സ്റ്റുഡൻറ് ഏജ് എടുത്ത കുളം അങ്ങനെയാണ് കൊടുക്കുക അതിൽ കറസ്പോണ്ടിങ് വാല്യൂസ് എന്ത് ചെയ്യും വാല്യൂസ് എന്തെന്ത് ചെയ്യും ആ ഒരു പാക്കറ്റിൽ നമ്മൾ കൊടുക്കും അപ്പോൾ ഇൻസേർട്ട് ഇൻറ്റു എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ ടേബിളിലേക്ക് പുതിയ വാല്യൂസിനെ ഇൻസേർട്ട് ചെയ്യിപ്പിക്കുന്നത് ഇനിയാണ് സെലക്ട് കൊറി നമുക്കിപ്പോൾ ടേബിളിലേക്ക് നമുക്ക് വാല്യൂ ഒക്കെ ഇൻസേർട്ട് ചെയ്തത് അപ്പോൾ ആ ഇൻസേർട്ട് ചെയ്ത വാല്യൂ നമുക്ക് റിട്രീവ് ചെയ്ത് തീർക്കാം ഫെച്ച് ചെയ്യാനാണ് നമ്മൾ എന്ത് എന്തുപയോഗിക്കാം സെലക്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം ദി എസ് ട്വൽ സെലക്ട് സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് to fetch the data from a database table which returns this data in the form of result table. These result tables are called table result set. അപ്പൊ നമ്മൾ ഫെച്ച് ചെയ്തെടുക്കുന്ന ആ ടേബിളിനാണ് നമ്മൾ എന്ത് പറയാം റിസൾട്ട് സെറ്റ് എന്ന് പറയാം അപ്പൊ നമ്മൾ ഡാറ്റാബേസ് ടേബിളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഡാറ്റാസ് ഇൻസെർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ ഇൻസെർട്ട് ഇൻഡു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് ഡാറ്റാസ് ഇൻസെർട്ട് ചെയ്യേണ്ടത് അത് നമുക്ക് പല കണ്ടീഷൻസ് കൊടുത്ത് എന്ത് ചെയ്യണം നമ്മൾ ഫെച്ച് ചെയ്തെടുക്കും അങ്ങനെ ഫെച്ച് ചെയ്തെടുക്കാനാണ് നമ്മൾ എന്തുപയോഗിക്കുക സെലക്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം ഇൻഡാക്സ് നോക്കാം ദി ബേസിക്സ് ഓഫ് ദി സെലക്ട് സ്റ്റേറ്റ്മെന്റ് സെലക്ട് കോളം വൺ കോളം ടു കോളം എൻ ഫ്രം ടേബിൾ നെയ്മ എത്ര കോളം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും സ്റ്റേറ്റ്മെന്റ് പറയാം ഏതാണ് നമുക്ക് വേണ്ട കോളം കോളം വണ് കോളം വണ് കോളം ടൂ ആണെങ്കിൽ കോളം ത്രീ ആണെങ്കിൽ പേര് പറയാം ഹിയർ കോളം വൺ കോളം ടു എക്സെട്രാ ആർ ദി ഫീൽസ് ഓഫ് എ ടേബിൾ ഹൂസ് വാല്യൂസ് യു വാണ്ട് ടു ഫെച്ച് നമുക്ക് ഫെച്ച് തീർക്കേണ്ട ആ ഒരു ഫീൽഡാണ് എന്താ പറയാ നമ്മൾ അവിടെ കോളം വൺ കോളം ടു നമ്മൾ സ്പെസിഫ് ചെയ്ത് പറയാം ഇഫ് യു വാണ്ട് ടു ഫെച്ച് ഓൾ ദി ഫീൽഡ്സ് അവൈലബിൾ ഇൻ ദ ഫീൽഡ് ദെൻ യു ക്യാൻ യൂസ് ദി ഫോളോയിൻസ് ഇൻഡെക്സ് നമുക്ക് ഒരു ടേബിളിലെ മൊത്തം ഡീറ്റെയിൽസ് നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിച്ചാൽ മതി സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയ്മർ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചാൽ മതി സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയ്മൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം ആ ടേബിളിലെ മൊത്തം ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും അപ്പം നമുക്ക് അല്ലാതെ നമുക്ക് കിട്ടണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ സെലക്ട് ഏതാണ് നമുക്ക് കോളം വേണ്ടത് ആ കോളം പറഞ്ഞിട്ട് ഫ്രം ടേബിൾ നെയിം പറയാൻ ചെയ്യുക ആ ഫീൽഡ് മാത്രം നമുക്ക് കിട്ടും എന്നാൽ മൊത്തം ഡീറ്റെയിൽസ് കിട്ടാൻ നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം ആണ് പറയാം ദെൻ ഡിലീറ്റ് കുറി അപ്പം നമുക്കിപ്പം ഒരു ഇപ്പോൾ ഒരു കോളേജിൽ നിന്ന് ടി സി വാങ്ങിപ്പോയി എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ആ ടേബിളിൽ നിന്ന് ആ സ്റ്റുഡൻറിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യണം ഡിലീറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ ഒരു റെക്കോർഡ്സ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഡിലീറ്റ് കോറി ദി എസ് ക്യൂൽ ഡിലീറ്റ് കമാൻഡീസ് യൂസ്ഡ് ടു ഡിലീറ്റ് റോസ് ദാറ്റ് ആർ നോ ലോങ്ങർ റെക്കോർഡ് ഫ്രോം ദി ഡാറ്റാബേസ് ടേബിൾ നമുക്ക് ടേബിളിൽ വേണ്ടാത്ത ആ റോസിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെന്ത്പയോഗിക്കാം ഡിലീറ്റ് കമാൻഡ് ഉപയോഗിക്കാം അപ്പോൾ അതിൻ്റെ സിൻഡാക്സ് ആണ് ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം വേർ കണ്ടീഷൻ ഇപ്പം ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം അപ്പോൾ ഡിലീറ്റ് എന്ന സ്റ്റേറ്റ്മെന്റ് പറയാ ഫ്രം പറയാം ടേബിൾ നെയിം പറയാം വേർ കണ്ടീഷൻ പറഞ്ഞു കൊടുക്കാം ഇപ്പോൾ വേർ ജെൻഡർ ഈക്വൽ ടു മെയിൽ അല്ലെ വേറെ സാലറി ലെസ്താൻ ടെൻ തൗസൻഡ് അങ്ങനെ കണ്ടീഷൻ പറഞ്ഞു കൊടുക്കാം അപ്പോൾ നമ്മളൊരു ഈ ഒരു റോ ഡിലീറ്റ് ചെയ്താൽ മതി ആ റോ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും പോകും ഇറ്റ് ഡിലീറ്റ് സി ഹോൾ റോ ഫ്രം ദി ടേബിൾ അതായത് ഇപ്പം സ്റ്റുഡന്റിന്റെ ഇപ്പൊ ടെൻ സ്റ്റുഡന്റ് ഐ ഡി ആണെങ്കിൽ ആ സ്റ്റുഡന്റ് ഐ ഡി ടെന്നിന്റെ മൊത്തം ഡീറ്റെയിൽസ് എന്ത് ചെയ്യും ആ ഒരു ടേബിളിൽ നിന്ന് പോകും അടുത്താണ് അപ്ഡേറ്റ് കോറി ഇപ്പൊ നമ്മളിപ്പം ടേബിളിലേക്ക് ഡാറ്റയ്ക്ക് ഇൻസേർട്ട് ചെയ്തു അപ്പൊ ഇൻസേർട്ട് ചെയ്തപ്പോൾ സ്റ്റുഡന്റിന്റെ മാർക്ക് നമ്മൾ നാൽപ്പത്തിന് പകരം എന്ത് ചെയ്തു നമ്മൾ മുപ്പത്തഞ്ച് തവണ തെറ്റായി എൻ്റർ ചെയ്തു അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ആ മാർക്ക് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെ അപ്പോൾ അതായത് മോഡിഫൈ ചെയ്യ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക അപ്ഡേറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിക്കാം അപ്പോൾ അപ്ഡേറ്റ് കുറി ദിസ് വിൽ മോഡിഫൈ എനി എനി ഫീൽഡ് ഓഫ് ഓഫ് വാല്യൂ എം ഐ എസ് എനിക്ക് ടേബിൾ ദിസ് വിൽ മോഡിഫൈ എനി ഫീൽഡ് വാല്യൂ ഓഫ് എനി എം ഐ എസ് ക്യുൽ ടേബിൾ ഇപ്പൊ ഏത് ഫീൽഡിന്റെ വാല്യൂ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും സിൻഡാക്സ് അപ്ഡേറ്റ് ടേബിൾ നെയിം സെറ്റ് അപ്ഡേറ്റ് ടേബിൾ നെയിം സെറ്റ് ഫീൽഡ് പറഞ്ഞു കൊടുക്കുക ഫീൽഡ് ഈക്വൽ ടു അതിൻ്റെ പുതിയ വാല്യൂ വന്നെടുക്കുക ദൻ വേറെ ഫീൽഡിൽ ആ ഫീൽഡ് ഈക്വൽ ടു ന്യൂ വാല്യൂ എടുക്കുക വേറെന്തെയ്യ കണ്ടീഷൻ എടുക്കുക അപ്പോൾ അപ്ഡേറ്റ് പറയാ ടേബിളിൻ്റെ നെയിം പറയാ സെറ്റ് ആ ഫീൽഡിൻ്റെ പേര് പറഞ്ഞെടുക്കുക ദെൻ അതിൻ്റെ പുതിയ വാല്യൂ വണ്ണെടുക്കുക വേറെ അടുത്ത നെക്സ്റ്റ് ഫീൽഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫീൽഡിൻ്റെ പേര് പറഞ്ഞെടുക്കുക നെക്സ്റ്റ് അതിൻ്റെ വാല്യൂ വന്നെടുക്കുക ദൻ വേറെ എന്ത് ചെയ്യുക കണ്ടീഷൻ വന്നെടുക്കുക അടുത്ത തന്നെ ഓൾട്ടർ കൊറി അതായത് നമുക്കിപ്പം ഒരു ടേബിളിൽ നമുക്ക് എന്തെങ്കിലും ഒരു പുതിയൊരു ഫീൽഡ് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ നിലവിലെ ഫീൽഡ് നമുക്ക് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൺസേൺസ് ഒക്കെ ആഡ് ചെയ്യാനൊക്കെ നമ്മൾ ആൾട്ടർ ടേബിൾ എന്ന ആൾട്ടർ ടേബിൾ സ്റ്റേറ്റ്മെന്റ് ഈസ് ടു ആഡ് ഡിലീറ്റ് ഓർ മോഡിഫൈ കോളംസ് ഇൻ ആൻ എക്സിസ്റ്റിംഗ് ടേബിൾ ഒരു പുതിയ ഒരു ടേബിളിലെ ഏതെങ്കിലും കോളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുക ആൾട്ടർ ടേബിൾ എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുക ദി ആൾട്ടർ ടേബിൾ സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ യൂസ് ആൻഡ് ഡ്രോപ്പ് വേരിയസ് കൺസെൻറ് ഓൺ ആൻഡ് എക്സിസ് എക്സിസ്റ്റിംഗ് ടേബിൾ ഇപ്പം ഒരു എക്സിംഗ് ടേബിളിലേക്ക് നമുക്ക് എന്തെങ്കിലും കണ്ടീഷൻസ് കൺസിസ്റ്റൻസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം ആൾട്ടർ ടേബിൾ എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം അത് നമുക്ക് ആൾട്ടർ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് കോളത്തിന് ആഡ് ചെയ്യാൻ നോക്കാം ആൾട്ടർ ടേബിൾ ആഡ് കോളം ടു ആഡ് എ കോളം ഇൻ എ ടേബിൾ വി യൂസ് ദി ഫോളോയിങ് സിൻഡാക്സ് ആൾട്ടർ ടേബിൾ ടേബിൾ നെയ്മ്ഡ് കോളം നെയ്ം ഡാറ്റ ടൈപ്പ് അതാണ് അതിന്റെ സിൻഡാക്സ് ആൾട്ടർ ടേബിൾ ടേബിൾ നെയിം പുതിയ കോളത്തിന്റെ പേര് പറയാ കോളം പിന്നെ അതിന്റെ ഡാറ്റ ടൈപ്പ് പറഞ്ഞു കൊടുക്കുക ദെൻ എങ്ങനെയാണ് ഒരു കോളത്തിനെ നിലവിലുള്ള കോളത്തിനെ ഡ്രോപ്പ് ചെയ്യാമെന്ന് നോക്കാം അതിന്റെ സിൻഡാക്സ് ഓൾട്ടർ ടേബിൾ ടേബിൾ നെയ്മ്രോളം കോളത്തിന് നെയ്ം ഓൾട്ടർ ടേബിൾ ടേബിൾ നെയിം ഡ്രോപ്പ് കോളം കോളം നെയ്മ് ദെൻ എങ്ങനെയാണ് ഓൾട്ടർ ടേബിൾ റീനെയിം കോളം ഇന്ന ടേബിൾ അതായത് ഒരു കോളത്തെ നമുക്ക് എങ്ങനെയാണ് റീനെയിം ചെയ്യാം എന്ന് നോക്കാം അതിന്റെ സിൻഡാക്സ് ഓൾട്ടർ ടേബിൾ ടേബിൾ നെയ്മ് ചേയ്ഞ്ച് കോളം ഓൾഡ് നെയിം ന്യൂ നെയ്ം കോളം ഡെഫിനിഷൻ അപ്പൊ ഓൾഡ് നെയിം ന്യൂ നെയിം കോളം ഡെഫിനേഷൻ ഇനി ടേബിളിനെ റീനെയിം ചെയ്യാൻ നോക്കാം ടേബിളിനെ തന്നെ റീനെയിം ചെയ്യാൻ സിൻഡാക്സ് ഓൾട്ടർ ടേബിൾ ടേബിൾ നെയിം റീ നെയിം ടും ടു നെയിം ഇപ്പൊ നമ്മൾ ഈ ഒരു സെഗ്മെന്റ് കണ്ടത് ഓൾട്ടർ ടേബിൾ കൊറി അപ്ഡേറ്റ് കൊറി ഡിലീറ്റ് സെലക്ട് ഇൻസർട്ട് ഡ്രോപ് കോൻ ക്രിയേറ്റ് ടേബിൾ